കൊല്ലത്ത് ചരിത്ര വിജയം നേടിയ എൻ കെ പ്രേമചന്ദ്രൻ മണ്ഡലത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിനാണ് സി പി എമ്മിന്റെ കെ എം ബാലഗോപാലിനെ പ്രേമചന്ദ്രൻ പരാജയപ്പെടുത്തിയത്. സമാനതകളില്ലാത്ത രാഷ്ട്രീയ പോരാട്ടത്തിനൊടുവിൽ യു ഡി എഫ് പോലും പ്രതീക്ഷിക്കാത്ത വിജയമാണ് പ്രേമചന്ദ്രൻ്റേത്. രാഷ്ട്രീയ പോരിനപ്പുറം പ്രേമചന്ദ്രനെതിരെ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രചരണങ്ങളാണ് തുടക്കം മുതൽ എൽ ഡി എഫ് നടത്തിയത്. പ്രേമചന്ദ്രനെതിരെ സംഖ്യബന്ധം ആരോപിച്ചതിലൂടെ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമായിരുന്നു ഇടതുമുന്നണി ലക്ഷ്യമിട്ടത്. എന്നാൽ സി പി എമ്മിൻ്റെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിക്കുന്നതായിരുന്നു കൊല്ലത്തെ ജനങ്ങളുടെ വിധിയെഴുത്ത്. കഴിഞ്ഞ തവണ 4 മണ്ഡലങ്ങളിലായിരുന്നു യു ഡി എഫ് ലീഡെങ്കിൽ ഇക്കുറി 7 മണ്ഡലങ്ങളും യു ഡി എഫിനൊപ്പം നിന്നു. ഇടതു കോട്ടയെന്നറിയപ്പെടുന്ന പുനലൂരിലും ചടയമംഗലത്തും പോലും എൽ ഡി എഫ് പച്ചതൊട്ടില്ല. കഴിഞ്ഞ വർഷത്തെ ചെറിയ ഭൂരിപക്ഷം 1.5 ലക്ഷത്തിലെത്തിച്ച് പ്രേമേന്ദ്രൻ പുതിയ റെക്കോർഡുമിട്ടു. കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കും ധിക്കാരത്തിനും ധാർഷ്ട്യത്തിനും എതിരായിട്ടുള്ള കനത്ത ജനവിധിയാണ് സത്യത്തിൽ കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം കൂടിയായ കെ എൻ ബാലഗോപാലിനേറ്റ കനത്ത തോൽവി ഇടതു ക്യാമ്പുകളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. പരമ്പരാഗത പാർട്ടി കോട്ടകൾ പോലും കൈവിട്ടത് പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചയാകുമെന്ന് ഉറപ്പ്. തോൽവിയെക്കുറിച്ച് പാർട്ടി പരിശോധിക്കുമെന്ന ബാലഗോപാലിന്റെ മറുപടി തന്നെ ഇതിനുദാഹരണം. എൽ ഡി എഫ് മുന്നോട്ട് വെച്ച രാഷ്ട്രീയം ഞങ്ങൾക്ക് ഇപ്പോഴും യാതൊരു സംശയമില്ല. വളരെ വിശദമായ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിരുന്നു. അത് കൃത്യമായി എത്തിക്കുന്നതിനും വിശ്വസിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ക്യാമ്പയിൻ നടത്തുന്നതിനുള്ള പോരായ്മ ഞങ്ങൾക്കുണ്ടായി കാണും. അത് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. എൻ ഡി എ 100,000-ലധികം വോട്ട് നേടിയ സാഹചര്യത്തിൽ ചോർന്നത് സ്വന്തം വോട്ട് തന്നെയെന്ന് ഇടതുമുന്നണിക്ക് സമ്മതിക്കാതിരിക്കാനാകില്ല. രഞ്ജിത്തമ്പാടി, 24, കൊല്ലം.